ഹലോ ഗായ്സ്, ഞാനിന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോണത്. ഞങ്ങൾ ഗ്രോസറി പർച്ചേസിന് പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡുണ്ട് കൂടെ. ഞങ്ങൾ ഇന്ന് മെട്രോയിലേക്കാണ് പോണത്. മെട്രോ ഇവിടെ ഗ്രോസറി പർച്ചേസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ചെന്നിട്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളുടെ ഇവിടെ നിന്നൊരു 5 മിനിറ്റ്സ് ദൂരം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മെട്രോയിലെത്താൻ വേണ്ടിയിട്ട്. ഞങ്ങള് സാധാരണ ഞങ്ങള് വാൾമാർട്ട്, ഫുഡ് ബേസിക്സ്, ഫ്രഷ്കോ അതുപോലെ മെട്രോയിൽ പോവാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് മെട്രോയിലാണ് പോകുന്നത്. മെട്രോ എത്തി. ഇതാണ് നമ്മുടെ മെട്രോ സൂപ്പർ മാർക്കറ്റ്. ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കയറാം. അപ്പോൾ പുറത്ത് നമ്മൾ കാർട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമ്മളകത്തേക്ക് പോവാണ്. ഇതാണ് മെട്രോൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതുപോലെ ഒരുപാട് ഗ്രോസറി ഐറ്റംസ് ഉണ്ടാവും. ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഗ്രോസറി ഐറ്റംസും ഉണ്ടാവും. ഇത് ടൊമാറ്റോസ് ആണ്. ഇത് നാട്ടിൽ കിട്ടുന്ന ടൊമാറ്റോസ് പോലെയല്ല, ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റൊക്കെ സെയിം തന്നെ, കാണാൻ ഇത്ര ഡിഫറെൻ്റ് ആണ്. നാട്ടിൽ കിട്ടുന്ന ടൊമാറ്റോസും ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇതാണ് വാങ്ങിക്കാറ്. നാട്ടിലെ നേന്ത്രക്കായയാണ്. ഞങ്ങൾ ഒരു ബീഫും കായയും കൂടി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കായ എടുക്കണേ. നാട്ടിലെ റോബസ്റ്റ് പഴമാണിത്. കുറേ ഉണ്ട്. അപ്പം നമ്മൾ രാവിലെ ഓട്സിൻ്റെ ഒക്കെ കൂടെ അതാണ് നമ്മൾ ഉപയോഗിക്കാറ്. നമ്മുടെ നാട്ടിലെ ഉള്ളിയാണ് ഈ കാണുന്നത്, ചുവന്നുള്ളി. സാധാരണ ഞങ്ങൾ ഫ്രോസനാണ് ഇത് അധികം മേടിക്കുന്നത്. ഇപ്പോഴാണ് ഇതിങ്ങനെ വരുന്നത്, ഫ്രഷായിട്ട് വരുന്നത് കണ്ടത്. അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ കൂടി വാങ്ങിക്കാറുണ്ട്. പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഇതേപോലെ പാക്കറ്റുകളായിട്ടാണ് വരാറ്. ഇങ്ങനെ പൊട്ടറ്റോ കൂടി എടുക്കാനുണ്ട്. സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ പൊട്ടറ്റോ ആവശ്യമുണ്ട്. അതേപോലെ ഞങ്ങൾ ചില സമയത്ത് ചിപ്സെല്ലാം ചെയ്യാറുണ്ട് ഇത് പൊട്ടറ്റോ വെച്ചിട്ട്. പൊട്ടറ്റോ തന്നെ പല വെറൈറ്റികളുണ്ട് ഇവിടെ. ഈ സ്പിനീ സവാളകളൊക്കെ നോക്കി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സവാളയുടെ ഒരു ഡബിൾ ഇരട്ടി വലിപ്പം വരും. ഇത് വേറെ കളർ സവാളയാണ്. പൊട്ടറ്റോ തന്നെ യെല്ലോ കളർ ഉണ്ട്, കണ്ടില്ലേ. അതേപോലെ ഇത് മധുരക്കിഴങ്ങാണ്. പിന്നെ നമ്മളൊരു ക്യാരറ്റിൻ്റെ ഒരു പാക്കറ്റ് കൂടി എടുക്കുന്നുണ്ട്. ഇത് ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കറക്റ്റായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ നല്ലോണം പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതുപോലെയുള്ള ബോക്സുകളിലെല്ലാം കറക്റ്റായിട്ട് ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അരിഞ്ഞെടുക്കുന്ന കേട്ടോ കുറച്ചും കൂടി ലാഭം. നമ്മൾ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ സാലഡ്സിൻ്റെ സെക്ഷൻസൊക്കെയാണ് കേട്ടോ. പല വെജിറ്റബിൾസ് എല്ലാം ബോക്സസിലൊക്കെ ആക്കി കറക്റ്റായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാലഡൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ബോക്സ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് സാലഡ്സ് എല്ലാം. ഇത് ടോർട്ടില്ലയാണ്, ടൈപ്പ് ചപ്പാത്തി പോലത്തെ തന്നെ ഒരു സംഭവമാണ്. ഹോൾ വീറ്റാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. പിന്നെ കുറച്ച് സ്വീറ്റ്സിൻ്റെ സെക്ഷനാണിത്. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണ്. അതിൻ്റെ റേറ്റ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. $10 അതിൻ്റെ റേറ്റൊക്കെ വരുന്നത്. ഇത് എക്ടാട്ട്, മിനി മിനി എക്ടാട്ടുകളാണ്. ഭയങ്കര ടേസ്റ്റുള്ള നല്ല നല്ല ഡെസേർട്ട്സൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇങ്ങനെയുള്ള കേക്കുകൾ, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കേക്കുകളൊക്കെ ഉണ്ട്. $7 അതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. ഇതേപോലെയുള്ള ചെറിയ കേക്ക് പീസുകൾ നമുക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കേക്കുകൾ. പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പ് കേക്ക്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഫുൾ ഡെസേർട്ട്സ്, റെഡി ടു ഈറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇപ്പം ഞങ്ങളൊരു പാറ്റി മേടിക്കുകയാണ്, ബർഗറിന് പറ്റിയൊരു പാറ്റി. നമുക്ക് പെട്ടെന്ന് തന്നെ ബർഗർ ബണ്ണുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണല്ലോ. ഇത് ബീഫിൻ്റെയൊക്കെ സെക്ഷനാണ്. പല വെറൈറ്റി ഓഫ് ബീഫ്സ് ഉണ്ട്. ബീഫിൻ്റെ തന്നെ റിപ്പാർട്ട്, അതേപോലെ പല പല പാർട്ടുകളെല്ലാം ഉണ്ട്. ചിക്കൻ ഡ്രം സ്റ്റിക്സ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതേപോലെ ചിക്കൻ്റെ തന്നെ ഹോൾ ചിക്കൻ, മാരിനേറ്റ് ചെയ്ത ചിക്കൻ, അതേപോലെ ചിക്കൻ ലിവർ, അങ്ങനെ എല്ലാ ചിക്കൻ്റെ പല പല പാർട്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇനി ഇതേപോലെയുള്ള ചിപ്സ്, ലെയ്സ്, അതേപോലെ ഡോർട്ടോസ്, അങ്ങനത്തെ പല പല ചിപ്സുകളുണ്ട്. ഞാനിപ്പോൾ എല്ലാ സ്ഥലവും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ പോയ ഒരു ഏരിയസ് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. ഇത് ഫ്രോസൺ സംഭവങ്ങളുടെ സെക്ഷനാണ്.
ഇവിടെ ഒരുപാട് സോസുകൾ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് വന്ന എല്ലായിടത്തും സോസുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ പല വെറൈറ്റി ഓഫ് സോസുകളുണ്ട്. പിസ്സ സോസ്, ടൊമാറ്റോ സോസ്, ഓരോന്നിനും പാസ്ത സോസ്, അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ യുണീക്കായിട്ടുള്ള സോസുകളുണ്ട്. അപ്പോൾ ഒരുപാട് സോസുകളുള്ളൊരു സെക്ഷനാണിത്. പിന്നെ ഇത് ഷ്രെഡഡ് കോക്കനട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ കോക്കനട്ടാണ് മേടിക്കാറ്. ഇത് ഫ്രോസൺ ആണ്. നമ്മൾ തേങ്ങ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ പാക്കറ്റിലാക്കി, അതേപോലെ തന്നെ വെജിറ്റബിൾസും ഇതേപോലെ ഫ്രോസൺ ആക്കി. ഇത് കണ്ടില്ലേ, പാവയ്ക്കെല്ലാം ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കോക്കനട്ട് മാത്രമാണ് ഷ്രെഡഡ് ആയിട്ടുള്ളത് വാങ്ങാറുള്ളൂ. പിന്നെ ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞു, ഞങ്ങൾ ബില്ല് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഈ ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും ബാർകോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം നമുക്ക് ഫുൾ ബില്ലിങ് കഴിയും. എന്നിട്ട് നമ്മൾ ഒരു പരിപാടി, ഷോപ്പിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഇതേപോലെ കാർട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഡിക്കിയിലേക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞു. ഇനി കാർട്ട് അവിടെ പുറത്ത് തന്നെയാണ് കേട്ടോ. കാർട്ട് വെക്കാനായിട്ട് ഒരു ചെറിയ ഒരു ഷെഡ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാർട്ട് വെക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് പോവാം. ഹലോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഇപ്പോൾ ഇവിടെ നല്ല ഒരു ചൂടുണ്ട്, ഓൾമോസ്റ്റ് 28 degrees Celsius ഉണ്ട്. നാട്ടിൽ ഇപ്പോൾ നമ്മളൊരു 36 degrees Celsius ഉണ്ടാവുന്നൊരു ചൂടുണ്ടെന്ന് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യണേ. അപ്പോൾ അത്യാവശ്യം ഒരു എന്താ സൺലൈറ്റ് നല്ല കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തണുപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഐസ് കോഫി വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രോസറി പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇവിടുത്തെ ഷോപ്പിംഗ് ഭയങ്കര അക്സസിബിൾ ആണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതേപോലെ അത് കറക്റ്റായിട്ട് ക്ലീനായിട്ട് പാക്ക് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലെ പർച്ചേസ്. പക്ഷേ ഓഫ് കോഴ്സ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. മെട്രോയിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണെന്നാണ് കേട്ടിരിക്കുന്നത്, കമ്പയർഡ് ടു ഫുഡ് ബേസിക്സ് ആൻഡ് ഫ്രഷ്കോ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഫുഡ് ബേസിക്സും ഫ്രഷ്കോ എന്നാണ് അധികം സാധനങ്ങൾ വാങ്ങാറുള്ളത്. വാൾമാർട്ടും ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പക്ഷേ വാൾമാർട്ടിൽ ഇതിൽ ബിയോണ്ടായിട്ട് നമുക്ക് ഡ്രസ്സസ്, അതേപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, അതായത് കുട്ടി കുട്ടി പോട്ട്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവൈലബിളാണ്. കാർഡ്സ് ഇതെല്ലാം അവൈലബിളാണ് വാൾമാർട്ടിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാം കൂടി പർച്ചേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാറ്. അല്ലെങ്കിൽ ഞങ്ങൾ ഗ്രോസറി പർച്ചേസ് മാത്രമാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഫുഡ് ബേസിക്സ് അല്ലെങ്കിൽ ഫ്രഷ് കോലാണ് പോവുക. ഇടയ്ക്ക് മെട്രോയിൽ പോകുന്നു മാത്രം. ഇവിടെയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പോവാറുണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനി ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഹാംബർഗേഴ്സിൻ്റെ ബണ്ണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ബർഗർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഞങ്ങൾ പാറ്റീസും മേടിച്ചിട്ടുണ്ട്. ഇതാണ് പാറ്റീസ്. അപ്പോൾ ഇത് റെഡി ടു ഈറ്റ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ പൊട്ടറ്റോ, പിന്നെ ഏത്തക്കായ, പിന്നെ ഓണിയൻസ്, ക്യാരറ്റ്സ്. ഓണിയൻസ് ഞങ്ങളൊരു വൈറ്റ് കളർ, ലൈക്ക് യെല്ലോയിഷ് കളർ ഓണിയൻസ് ആണ് ഇത്തവണ മേടിച്ചേക്കണത്. മറ്റേത് സ്വീറ്റ് ആയിരുന്നു ഉണ്ടായത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചത്. പിന്നെ ടൊമാറ്റോസ് ഞാൻ ആദ്യം കാണിച്ചു തന്നതാണ്. ഇത് ടോർട്ടില്ല, ഹോൾ വീറ്റ് ടോർട്ടില്ലയാണ് വാങ്ങിച്ചേക്കണത്. ചപ്പാത്തിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചേക്കണത്. വേണമെങ്കിൽ റാപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഈ ടോർട്ടില വെച്ചിട്ട്. ഹോൾ വീറ്റ് ആയതുകൊണ്ട് അത് ഹെൽത്തിയാണ്. ഇത് ഷ്രെഡഡ് കോക്കനട്ട് ആണ്. ഞാൻ ഇത് ഡ്രം സ്റ്റിക്സ്, ചിക്കൻ ലെഗ് പീസുകളാണ്. നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും ഇങ്ങനെയുള്ള ഡ്രം സ്റ്റിക്സ് ആകുമ്പോൾ. ഇത് പോർക്ക് ലോയിൻ പീസസ് ആണ്. ഇതിൽ ചെറുതായിട്ട് നെയ്യ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ബീഫുണ്ട്. ബീഫിൽ ഇത് അത്യാവശ്യം നെയ്യുള്ള കാരണം കൊണ്ടാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. ഞാൻ ഈ ബില്ലൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതിന് ടോട്ടൽ ഞങ്ങൾക്ക് വന്നേക്കുന്ന റേറ്റ് $92.84 ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 2 weeks വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആയിരുന്നു. ഒരു $60 ഒക്കെയാണ് നമുക്കൊരു 1 weekലേക്കുള്ള പർച്ചേസിനാവുക. ഇപ്പോൾ കുറച്ച് ഞങ്ങൾ അധികം സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് $92.84 ആയിരിക്കുന്നത്. ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ വരുന്നവരെ, ടിൽ ദെൻ ബൈ.